കവിമന്ത്രി ജി സുധാകരൻ ഇതെന്ത് ഭാവിച്ചാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്നത്. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, അതെല്ലാം സമ്മതിക്കുന്നു. താങ്കൾ അമ്പലപ്പുഴയുടെ ജനപ്രതിനിധിയാണ്, സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് രജിസ്ട്രേഷൻ കൂടി കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, ഇതെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ താങ്കളുടെ ധാർഷ്ട്യം പണ്ടു മുതലേ വളരെ പ്രശസ്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജുഡീഷ്യറിക്ക് മേൽ താങ്കൾക്ക് കുതിര കയറാൻ ആരാണ് താങ്കൾക്ക് ഒരു ലൈസൻസ് തന്നത്? താങ്കൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിശ്വസനായിരിക്കും താങ്കൾ. പക്ഷേ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ, ജസ്റ്റിസുമാർക്കെതിരെ താങ്കൾ വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലേക്കുള്ള എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് താങ്കൾ പറയുന്നത്? കൃത്യമായും അത് താങ്കൾ ഇരിക്കുന്ന പദവിക്ക്, താങ്കൾ അധികാരമേറ്റപ്പോൾ ചൊല്ലിയ സത്യപ്രതിജ്ഞയ്ക്ക് അത് അതിൻ്റെ ഒരു ലംഘനം തന്നെയല്ലേ എന്ന ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. കാരണം താങ്കൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടി ഉത്തരവാദിയാണ്, 100% ഉത്തരവാദിയാണ് പാലാരിവട്ടത്ത് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അപകടത്തിൽപ്പെട്ട് മരിച്ചതിന്. 8 മാസമായി ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട തിരക്കേറിയ ഒരു ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുഴി അടയ്ക്കാൻ 8 മാസമായിട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു കക്ഷികൾക്കും ഉദ്യോഗസ്ഥർക്കും പറ്റിയില്ലെങ്കിൽ താങ്കൾ നേതൃത്വം നൽകുന്ന വകുപ്പൊക്കെ വേറെ വല്ല പണിക്ക് പോകുന്നതാണ്. താങ്കൾ ഉൾപ്പെടെ താങ്കളുടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും ഒക്കെ ഉൾപ്പെടെ വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തരത്തിൽ താങ്കൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താങ്കൾ ഏതാണ്ട് വലിയ പ്രത്യേകതയുള്ള ആളാണ്, താങ്കൾ പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും അങ്ങ് കേട്ടോണം, താങ്കൾ കറപ്റ്റഡ് അല്ല, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. താങ്കളുടെ നല്ല വശങ്ങളെ എല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ജുഡീഷ്യറിക്ക് മേൽ കുതിര കയറാനുള്ള താങ്കളുടെ ഈ വിഫല ശ്രമം, അത് താങ്കളെ കൊണ്ട് എത്തിക്കുക പടുകുഴിയിലായിരിക്കും എന്ന കാര്യത്തിൽ, ആ പാലാരിവട്ടത്തെ ആ കുഴിയെ പോലെ ഒരു പടുകുഴിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മിസ്റ്റർ ജി സുധാകരൻ, താങ്കൾ മനസ്സിലാക്കണം, ഹൈക്കോടതിക്കെതിരെ താങ്കൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ എളിയിലിരിക്കുന്നതിനേക്കാൾ വലിയ സാധനമാണ്, പിടിച്ചതിനേക്കാൾ വലിയ കടിച്ച സാധനം എന്ന് പറഞ്ഞ പോലാണ്. തെറ്റ് മുഴുവനും താങ്കളുടെ വകുപ്പ്, താങ്കൾ നേതൃത്വം നൽകുന്ന വകുപ്പിലെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ്. എന്നിട്ട് ഹൈക്കോടതിയെ കുറ്റം പറയുന്നത് എന്ത് കാര്യത്തിനാണ്? ഹേ മന്ത്രി, ഒരു കാര്യമുണ്ട്, ആലപ്പുഴയിലെ ഒരു പൊതുപരിപാടിക്കിടയിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ജഡ്ജിമാരുടെ കുറ്റം കൊണ്ടാണോ എന്ന് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരേണ്ടത് ഞങ്ങളല്ല, ജഡ്ജിമാർ തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ താങ്കൾക്ക് കോടതി അലക്ഷ്യം എന്ന രൂപേണ കിട്ടുമായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കാരണം ജീവനക്കാരും ജഡ്ജിമാരും കുറവുള്ളതാണ്. അത് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് എന്ത് ജീവനക്കാരാണ്, എത്ര ജീവനക്കാരാണ് കുറവുള്ളത്? കാരണം 8 മാസമായിട്ട് ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാന ജംഗ്ഷനിലെ പ്രധാന റോഡിലെ ഒരു കുഴി, അപകടകരമായിട്ട് രീതിയിൽ കിടന്ന ഒരു കുഴി അടയ്ക്കാൻ എത്ര സ്റ്റാഫുകളുടെ, ഉദ്യോഗസ്ഥരുടെ, ലേബേഴ്സിൻ്റെ കുറവായിരുന്നു ഉള്ളത്? താങ്കൾ വെടിയും പുകയും പോലെയാണല്ലോ ഉദ്യോഗസ്ഥരെ ശാസിക്കുന്നത്, താങ്കൾക്കിതറിയില്ലായിരുന്നു? താങ്കൾ എത്ര തവണ പാലാരിവട്ടം മേൽപ്പാലം കാണാനായി എറണാകുളത്ത് എത്തിയിട്ടുണ്ട്? അത് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഇരുന്നും കിടന്നും നടന്നും എല്ലാം നോക്കിയ താങ്കൾക്ക് പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ്റെ അത് വഴി എപ്പോഴും കൊടി വെച്ച് പോകുന്ന കാറിൽ യാത്ര ചെയ്യുന്ന താങ്കൾക്ക് എങ്ങനെ മനസ്സിലാകും അവിടെ ഒരു കുഴിയുണ്ടെന്ന്, സാധാരണക്കാരായ വഴിയാത്രക്കാരുടെ ജീവൻ എടുക്കാൻ പാകത്തിലുള്ള ഒരു കുഴിയുണ്ടെന്ന്? പാലാരിവട്ടത്ത് റോഡിലുണ്ടായ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിനെ തുടർന്ന് സർക്കാരിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കടുത്ത ഭാഷയിൽ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ഒരു വിമർശനത്തിന് ബദലായിട്ട് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നു, കുഴി അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്നും ഇത് പൊതുവിൽ പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ചിട്ട് കാര്യമില്ലെന്നും കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണമെന്നും, ആരാണ് കേരളത്തിൽ താങ്കളും കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് താങ്കൾ ഓർത്താൽ താങ്കൾക്കും നല്ലത് എന്ന് മാത്രം പറയാം. ഇവിടെ ജഡ്ജിമാർ വന്ന് കുഴി അടയ്ക്കാൻ പറ്റുമോ മിസ്റ്റർ ജി സുധാകരൻ? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഇതെന്താ ജഡ്ജിമാരോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോ ഒക്കെ വന്നാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിലെ കുഴി അടയ്ക്കേണ്ടത്? ഇതൊക്കെ ആസൂത്രണം ചെയ്ത്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതല മന്ത്രി എന്ന രീതിയിൽ താങ്കൾ കൂടെ ഉണ്ട്, താങ്കളുടെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോടതിയെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചുകൊണ്ട് തടി തപ്പാമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു പഴുത് അല്ലെങ്കിൽ ചെറിയ ഒഴിവ് കഴിവുകൾ താങ്കളുടെയിൽ ഉണ്ടെങ്കിൽ അത് താങ്കൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അപഹാസ്യനാകുന്നതിന് തുല്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, വരും ദിവസങ്ങളിൽ താങ്കൾക്ക് തരാനുള്ളത് കോടതി തന്നോളും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.